പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നൊരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ആ വീഡിയോ കണ്ട് സത്യം പറഞ്ഞാലാകെ തരിച്ചുപോയി. ആ വീഡിയോ യാഥാർത്ഥ്യമാകരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ അത് മഹാ അപകടമാണ്. അത് യഥാർത്ഥത്തിൽ അവരെക്കുറിച്ച് മുസ്ലിങ്ങൾ അല്ല എന്നുപോലും പറയേണ്ടി വരും. ഒരു പുതിയ മതവിശ്വാസമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നുപോലും ചിന്തിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങളെത്തിപ്പോകും. അതായത് ലോകത്ത് ഇന്ന് വരെ ഉദ്ഹിയത്ത് എന്ന് പറയുന്ന ഒരു മഹത്തായൊരു കർമ്മം, അതിനെ മുസ്ലിം ലോകത്ത് ആരും വിമർശിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ബലിയർക്കാൻ, അതായത് ഉദ്ഹിയത്ത് എന്ന് പറയുന്ന കർമ്മം നടത്താൻ പാടില്ല, അങ്ങനെ ആരെങ്കിലും ഉദ്ഹിയത്ത് അർത്ത് കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് പറയുന്ന ഒരു ഫത്വ എത്രമാത്രം ഗൗരവമുള്ളതാണ്, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അത് അഹമ്മദ്, ഞാൻ മുജാഹിദ് പ്രവർത്തകൻ തന്നെയാണ്. എന്തായാലും സംശയം, ഞാൻ ഉദ്ഹിയത്ത് അർക്കാറില്ല. അത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ഓർമ്മക്കും സ്മരണക്കും വേണ്ടിയിട്ട് അർക്കുന്നതാണ്. അതിൽ ശിർക്ക് വരുന്നുണ്ട്, ഉറപ്പല്ലേ? സുന്നികളെ നേർച്ചയ്ക്ക് അറുക്കുന്നതും ഇബ്രാഹിം നബിയുടെ മേൽ നേർച്ച ചെയ്യുന്നതും ഒരുപോലെയാണ്. ഞാൻ ഉദ്ഹിയത്ത് അറുക്കാറില്ല. ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ്. കാരണം രണ്ടും എന്താണ് വ്യത്യാസം? അള്ളാഹുവിന് വേണ്ടി അറുക്കണം. ഇത് ഇബ്രാഹിം നബിയുടെ ഓർമ്മ പുതുക്കാനും അതിന്റെ സ്മരണക്കും വേണ്ടിയാണ്, അതിന്റെ സ്മരണക്ക് വേണ്ടിയല്ലാണ് ഉദ്ഹിയത്ത് അറുക്കുന്നത്. അതുകൊണ്ട് ഒരു മുജാഹിദ് പ്രവർത്തകനായ ഞാൻ ഉദ്ഹിയത്ത് അറുക്കാറില്ല. അത് രണ്ടും തമ്മിൽ പിന്നെ എന്താണ് സുന്നികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം? സുന്നികള് ഓരോരോ ഔലിയാക്കളുടെ മേൽ, നേർച്ചയുടെ മേൽ അറുക്കുന്നു. നമ്മൾ ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞുകൊണ്ട് അറുക്കുന്നു. അതുകൊണ്ട് ആ ഉദ്ഹിയത്ത് ശിർക്ക് തന്നെയാണ്, ഉറപ്പല്ലേ? ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു, വാട്സപ്പിലും മറ്റുമൊക്കെ. അപ്പോ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് അത് വ്യാജ വീഡിയോ ആണ്, അല്ലെങ്കിൽ വ്യാജ വോയിസ് ആരോ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതായത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ എതിരാളികൾ ആരെങ്കിലും നിർമ്മിച്ചതാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്കറിയാം, ഇങ്ങനെ ഉദ്ഹിയത്ത് തെറ്റാണ്, ശിർക്കാണ് എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യിപ്പിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങൾക്കൊക്കെ സുപരിചിതനായ ആ ഓരോ പണ്ഡിതന്മാരെയൊക്കെ വിമർശിക്കുന്ന സമയത്ത് വലിയ ആവേശം കാണിക്കുന്ന ആ മഹാൻ, അദ്ദേഹം ഇന്നലെയോ ഇന്നോ ആയി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പരീക്ഷയ്ക്ക് ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആരോ എ പി ഉസ്താദോ അതുപോലെ തന്നെ മുഹീദ്ദീൻ ഷെയ്ഖൊക്കെ വന്ന് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്ന ഒരു വോയിസാണ്. സത്യം പറഞ്ഞാൽ വ്യാജ വോയിസ്, വ്യാജമായി എതിരാളികൾ നിർമ്മിച്ച് അതിൽ എ പി ഉസ്താദിൻ്റെയും പണ്ഡിതന്മാരുടെയൊക്കെ ഫോട്ടോ കയറ്റി വെച്ച് അത് ഈ അനിലിനും അറിയാം ഇതൊരു വ്യാജമാണ് എന്ന്. പക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ പണ്ഡിതന്മാരെ വിമർശിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം. അതുകൊണ്ട് ആ വ്യാജമാണെങ്കിലും അദ്ദേഹം അത് എടുത്തു കൊടുത്തു. പക്ഷെ അതിൻ്റെ മുഴുവനും എതിർപ്പുകൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇത് യാഥാർത്ഥ്യമാകരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യാജമാണ് എന്ന് ഉറപ്പുള്ള കാര്യം എന്തിനാണ് സമൂഹത്തിൻ്റെ മുന്നിൽ പ്ലേ ചെയ്യിപ്പിച്ചത്? ഞാൻ ഈ വോയിസ് എന്തിനാണ് പ്ലേ ചെയ്യിപ്പിച്ചതെന്നറിയോ? ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ചെയ്യാൻ ആർക്കും സാധിക്കും. പക്ഷേ അത് അതിനർത്ഥം ഇത് ഞാൻ ചെയ്തതാണ് എന്നല്ല. അനിൽ മുഹമ്മദിന് ആ വീഡിയോ വാട്സപ്പിലൂടെ ലഭിച്ച പോലെ തന്നെ എനിക്കും ഇത് വാട്സപ്പിലൂടെ ലഭിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ഇത്തരം വോയിസുകളും വീഡിയോകളും വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇതാരോ ശത്രുക്കൾ വ്യാജമായി, അതായത് ഒരു വിഭാഗത്തിൻ്റെ ശത്രുക്കൾ അവരുടേതായി വ്യാജമായി നിർമ്മിക്കുന്നതാണ് എന്ന്. ഇതാണ് എന്ന് അനിൽ മുഹമ്മദിനും വ്യക്തമായി അറിയാം. എന്നിട്ടും അത് പ്രചരിപ്പിച്ച് സമൂഹത്തിൽ ഈ പണ്ഡിതന്മാരെക്കുറിച്ച് തെറ്റായ ചിന്ത ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ഈ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ആ വളഞ്ഞ വിദ്യ ഉപയോഗിക്കാനാണ് അനിൽ മുഹമ്മദ് അവിടെ ബോധപൂർവം ശ്രമിക്കുന്നത്. സുന്നി വിഭാഗം എന്ന് പറയുന്ന മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷം നിങ്ങളുടെ ഈ ഉമ്മാക്കിയൊന്നും കണ്ട് തെറ്റിദ്ധരിക്കുകയില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രവുമല്ല, നിങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും സത്യസന്ധനാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ തന്നെ നിങ്ങളൊരു കള്ളനോ പെരുങ്കള്ളനോ ആണ് എന്ന് അവരാരെങ്കിലും ചിന്തിച്ചാൽ അത് ശരിയല്ല എന്ന് പറയാൻ അനിൽ മുഹമ്മദിന് സാധിക്കുമോ? അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഒരു വിഭാഗത്തോടുള്ള ശത്രുത, ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു യഅ്ദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. കാരണം പണ്ഡിതന്മാരെയൊക്കെ ഉപദേശിക്കാൻ ഇറങ്ങിയ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു ആയത്താണിത്, നമ്മളൊക്കെ ഉൾക്കൊള്ളണം. ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു, ഒരു വിഭാഗത്തോട് നിങ്ങൾക്ക് അമർഷമുണ്ടെങ്കിൽ, ദേഷ്യമുണ്ടെങ്കിൽ അത് അനീതി ചെയ്യുന്നതിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നീതി എന്ന് പറയുന്നത് ശത്രുക്കളോടും
അതുപോലെ മിത്രങ്ങളോടും ഒരുപോലെ ചെയ്യാനുള്ളതാണ്. അതേസമയത്ത് കൃപയും കാരുണ്യവും സ്നേഹവും നമ്മുടെ കൂട്ടുകാരോട് കൂടുതൽ ചെയ്യാം, പക്ഷെ നീതി എല്ലാവർക്കും ഒരേപോലെ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക കോടതികളിൽ ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിലൊക്കെ നേരെ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തുള്ള ആളുകൾക്ക് പോലും അങ്കികളും മറ്റുമൊക്കെ വിധി നടത്തിയ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കാരണം നീതി എന്ന് പറയുന്നത് ശത്രുവെന്നോ മിത്രമെന്നോ നോക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഏറ്റവും അടുത്ത ആളുകളിൽ ചിലരുടെയൊന്നും സാക്ഷി പോലും ഇസ്ലാം സ്വീകരിക്കാത്തത്, കാരണം അവിടെ അനീതിക്ക് സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇത്തരത്തിലുള്ള തോന്നിവാസം അനിൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിലേറെ വലുത് ചെയ്യാൻ കഴിയും. പക്ഷേ മേലെ നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന രക്ഷിതാവായ അള്ളാഹു ഉണ്ട് എന്ന് ഉൾക്കൊള്ളുന്ന വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് സാധ്യമല്ല. ഈ വീഡിയോ ഒക്കെ കാലങ്ങളായി ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ നമ്മളിതൊന്നും പുറത്തു കൊണ്ടുവരാത്തതിൻ്റെ കാരണം അത് ശരിയല്ല എന്നതുകൊണ്ടാണ്. ഇനി ഞാൻ പറയുന്ന മറ്റൊരു കാര്യം, എൻ്റെ കമൻറ്റിന് താഴെ, എൻ്റെ വീഡിയോക്ക് താഴെ ചില ആളുകൾ കമൻറ്റിൽ കള്ളം പറയുകയാണ്. ഞാൻ ഈ അൽബാനിയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു, അതുപോലെ തന്നെ ഫർക്കൂസിനെ കുറിച്ച്, അല്ലാമ ഫർക്കൂസ് എന്ന് പറയുന്ന സലഫി പണ്ഡിതൻ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടപ്പോൾ ചില ആളുകൾ കള്ളം പറയുന്നു എന്ന്. സൗദി അറേബ്യയിൽ നിന്ന് പുറത്തിറങ്ങുന്ന അറബിയ ചാനലിൽ പോലും ആ വിഷയം ഔട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല അത് ആഫ്രിക്കൻ നാടുകളിലുള്ള ഒരുപാട് കൺട്രികളിൽ, ജസായിറിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് പത്രങ്ങളിൽ ആ വിഷയം ഔട്ട് ചെയ്യുകയും വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഫത്വ അടിച്ചാൽ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഓടി വരും, അത്രയും കൃത്യമാണ്. അൽബാനിയെക്കുറിച്ചുള്ള വിഷയം ഞാൻ പറഞ്ഞല്ലോ, സൗദി ചാനൽ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവിടുത്തെ മന്ത്രി തന്നെ പ്രതികരിക്കുക വരെ ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഞാൻ കള്ളമാണ് പറഞ്ഞത് എന്ന് ലാഘവത്തോടെ തട്ടിവിടുന്നത്? ഞാൻ പറയുമ്പോൾ അത് പത്രങ്ങളുടെയും അടിസ്ഥാനങ്ങളുടെയും പിൻബലത്തോടു കൂടെ ആയിരിക്കുമെന്ന് എൻ്റെ പ്രേക്ഷകരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇത്തരം ഉടായിപ്പുകളൊന്നും അനിൽ മുഹമ്മദ് നടത്തരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.